യുകെയിലെ സീനിയർ കെയർ വിസ ഈ സെപ്റ്റംബറിൽ നിന്ന് ഒരുപാട് തരത്തിലുള്ള പറ്റിപ്പ് തുടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടും സ്റ്റുഡൻസും യുകെയിലേക്ക് വന്ന ഉടൻ തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോഴ്സ് ഡ്രോപ്പ് ചെയ്യാനുള്ള തത്രപ്പാടിലാണ്. മുന്നേ ഞാനൊരു ഡീപോട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ യൂണിവേഴ്സിറ്റിയെ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തേച്ചൊട്ടിക്കും. സ്വന്തം വിഷയമായി പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ആൾക്കാർ നമ്മളെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയായിരുന്നു. നേഴ്സുമാരാണ് കൂടുതലും. അതിന് പുറമെ യു കെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് കെയർ അസിസ്റ്റൻ്റ് വിസയിലേക്ക് മാറാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സംശയങ്ങളാണ് അവരുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ചു. നിങ്ങളുടെ മനസ്സിലും ഈ ഒരു സംശയം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നിങ്ങൾക്കൊരു വ്യക്തമായിട്ട് ഒരു ക്ലാരിറ്റി വരുത്താം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇൻഫർമേറ്റീവ് ആണ്, എൻ്റർടൈനിങ് ആണ്, നിങ്ങൾക്കറിയാമല്ലോ. അതിന് മാത്രമല്ല യു കെയിൽ വരുന്ന എല്ലാ തരത്തിലുള്ള അപ്ഡേറ്റും നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന അപ്ഡേറ്റ് കറക്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരും. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ നേഴ്സുമാരുടെ ഇടയിൽ ചൂടായ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് NMC ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ്സ് കുറയ്ക്കാനായിട്ട് പോകുന്നു എന്നുള്ള ന്യൂസുകളാണ്. നിങ്ങളും പല വ്ളോഗ്സും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും. യു കെയിൽ ഒരുവിധപ്പെട്ട വ്ളോഗേഴ്സ് എല്ലാവരും ഈ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, NMC ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറയ്ക്കുന്നു എന്നതിൽ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നിലവിൽ വന്നിട്ടില്ല. ഇപ്പം തന്നെ ഒരുപാട് ആൾക്കാരുടെ ചോദ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടാ ഇനി ഞാൻ IELTS എടുക്കണോ, ചേട്ടാ ഇനി ഞാൻ OET എടുക്കണോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചു വരുന്നത്. അപ്പോൾ അത് ഒരു കാരണവശാലും കൺഫേം ആകാത്ത കാര്യമാണ്, ഇതുവരെ അത് നിലവിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ IELTSഉം OET കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യുക, അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇൻ കേസ് NMC ഈ ഒരു ഡിസിഷൻ വരാനായിട്ട് ഒരുപാട് ലേറ്റ് ആവും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ അടുത്ത കാലത്തൊന്നും UKയിലേക്ക് വരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ NMC ഡിസിഷൻ വരുന്നവരേക്കും നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സുകൾ തുടരുക, തുടർന്ന് കൊണ്ടുപോകുക. അതിനുശേഷം നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരാനുള്ള പരിപാടികൾ നോക്കുക. ഇനി NMC അത് കുറയ്ക്കുകയാണെങ്കിൽ, പെട്ടെന്ന് തന്നെ അതിന് ഡിസിഷൻ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ എല്ലാവർക്കും ഒരു സഹായമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് IELTSഉം OETയും എല്ലാം പാസ്സാവാതെ ഇല്ലെങ്കിൽ മാർക്ക് കുറവുള്ളതുകൊണ്ട് ഒരുപാട് നേഴ്സുമാർ നാട്ടിൽ തന്നെ UK സ്വപ്നം വെച്ചിട്ട് മറ്റ് ഹോസ്പിറ്റലുകൾ പണിയെടുക്കുന്ന എനിക്കറിയാം. കാരണം ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് നേഴ്സുമാർ നമുക്ക് പരിചയമുള്ളത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അതിന് പുറമെ നമുക്കറിയാം UKയിലേക്ക് സീനിയർ കെയറർ വിസയിൽ ഇപ്പോൾ ഒരുപാട് നേഴ്സുമാർ, അതായത് BSc കഴിഞ്ഞിട്ടുള്ള നേഴ്സുമാർ IELTS എടുക്കാനുള്ള മടി കൊണ്ട് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. തീർച്ചയായിട്ടും NMC ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറവ് വരുത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അത് വളരെയധികം യൂസ്ഫുൾ ആവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ന്യൂസ് വളരെ സന്തോഷം തരുന്ന ന്യൂസാണ്. പക്ഷേ സന്തോഷിക്കാനുള്ള സമയമായിട്ടില്ല. അത് ഏകദേശം 8 ആഴ്ചകളും പബ്ലിക് ഒപ്പീനിയൻ്റെ എല്ലാം സർവീസൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിസിഷൻ മനസ്സിലാവുക. അപ്പോൾ ടൈം എന്തായാലും പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഒരു കോഴ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കാരണവശാലും ഡ്രോപ്പ് ചെയ്യരുത്. നിങ്ങൾ പല വ്ളോഗ്സും കണ്ടിട്ടുണ്ടാവും, പല വ്ളോഗ്സിലും നല്ല ഹാപ്പി ആയിട്ടും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള സന്തോഷ വാർത്തകൾ മാത്രമായിരിക്കും. പക്ഷേ അതിൻ്റെ ശരിക്കും സത്യാവസ്ഥ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു കറക്റ്റ് ക്ലാരിറ്റി നിങ്ങളുടെ അടുത്ത് കിട്ടിയിട്ടുണ്ടാവില്ല. അതിന് നിങ്ങളെപ്പോഴും വെബ്സൈറ്റുകളും കാര്യങ്ങളും സന്ദർശിക്കുക. നമുക്കറിയാം പല വ്ളോഗ്സിലും കാര്യങ്ങളെല്ലാം ഇത് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ അത് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. ഇല്ലെങ്കിൽ അത് അവർ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ടല്ല അവർ വ്ളോഗ് ചെയ്തിരിക്കുന്നത്. കാരണം അവർ ആ ഒരു ന്യൂസ് എക്സൈറ്റ്മെൻ്റ് കൊണ്ട് വ്ളോഗ് ചെയ്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സത്യസന്ധമായിട്ടുള്ളൊരു ന്യൂസ് നിങ്ങൾ അത് വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. അതായത് UK സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള കുറേ ആൾക്കാർ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, UKയിലെ സീനിയർ കെയറർ വിസ ഈ സെപ്റ്റംബറിൽ നിർത്തും ഇല്ലെങ്കിൽ ഒക്ടോബറിൽ നിർത്തും, 2 മാസം കൊണ്ട് നിർത്തും എന്നുള്ള ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ന്യൂസ് വന്ന മീൻസ് അത് ന്യൂസല്ല, മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു. ഇങ്ങനെ പറഞ്ഞ് പരന്ന് വന്ന ഒരു മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു ധാരണയും ഇല്ലെങ്കിൽ ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള ഒരു അപ്ഡേറ്റും ഇതുവരെ വന്നിട്ടില്ല. അത് ചിലപ്പോൾ വരുമായിരിക്കാം, വരാതിരിക്കാം, അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും ഇതുവരെ ഇല്ല. ഓക്കെ, പക്ഷേ ഇപ്പോഴത്തെ ന്യൂസ് അനുസരിച്ച്, അതായത് 2 ആഴ്ച മുമ്പുള്ള ന്യൂസ് അനുസരിച്ചുള്ള ഒരു ന്യൂസ് ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. UKയിൽ ഇപ്പോഴും ഒരുപാട് കെയറേഴ്സിന് ആവശ്യമുണ്ട്, വേക്കൻസീസ് ഒരുപാട് അവൈലബിൾ ആണ് എന്നുള്ള രീതിയിലാണ്, ഇല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ ആവശ്യമാണ് എന്നുള്ള രീതിക്കാണ് ന്യൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അടുത്തിടയ്ക്കൊന്നും എനിക്ക് തോന്നുന്നു കെയറർ വിസ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗവും കാണുന്നില്ല. ഇനി അതിന് പുറമെ കൂനുമേ കുരു എന്നുള്ള രീതിക്ക് വേറൊരു സംഭവം കൂടി വരും. ഇപ്പോൾ IELTSൻ്റെയും OETയുടെയൊക്കെ മാർക്ക് കുറയ്ക്കുകയാണെങ്കിൽ ഇവിടുത്തെ നേഴ്സുമാർ, അതായത്
യു കെയിലെത്തിയിട്ടുള്ള ഒരുപാട് നേഴ്സുമാർ അവർ അവരുടെ കെയർ ഹോമുകൾ വിട്ടു പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും വീണ്ടും വേക്കൻസി വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അതിനും ഒരു കല്ലുകടി ഉണ്ടാവും. വിട്ടു പോകുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അവരെല്ലാം കോൺട്രാക്ട് ബേസിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നിശ്ചിത വർഷം അവിടെ അവർക്ക് സർവീസ് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് ഇല്ലാത്ത നേഴ്സുമാർക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് പോകാം. കോൺട്രാക്റ്റ് ഉള്ള നേഴ്സുമാർക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് പൈസയും ചിലപ്പോൾ ചിലവാകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. അതുപോലെ ഈ ഒരു സംഭവം വന്നു എന്ന് പറഞ്ഞു കെയർ ഹോമെന്ന് ഓടിയെടുത്ത് ചാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് വലിയൊരു ഭീമമായ തുക ചിലപ്പോൾ ചിലവായേക്കാം. നിങ്ങളുടെ കോൺട്രാക്ട് ചെക്ക് ചെയ്യുക, പരിശോധിക്കുക. ഓക്കെ, പിന്നെ മെയിനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നത് കൊണ്ട് തന്നെ പല ഏജൻസീസും അതിനെതിരെ മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. അവിടെ ILTS വരുന്നതിന് മുമ്പ് രജിസ്ട്രേഷൻ ഫീസ് അത് ഇത് മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള പറ്റിപ്പ് തുടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടും നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിക്കുക, നിങ്ങളെ തന്നെ രക്ഷിക്കുക എന്നുള്ള രീതിയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ അതിപ്പോൾ എന്ത് വിസയാണെങ്കിലും ഇപ്പോൾ PSW വന്നപ്പോഴാണെങ്കിലും ഇല്ലെങ്കിൽ ഇപ്പോൾ സീനിയർ കെയർ വിസ വന്നപ്പോഴാണെങ്കിലും പറ്റിപ്പിനൊരു കുറവുണ്ടായിരുന്നില്ല. പുതിയ തരത്തിലുള്ള പുതിയ മാർഗ്ഗങ്ങൾ കണ്ടുപിടിച്ചുള്ള പറ്റിപ്പായിരിക്കും നമ്മുടെ നടക്കുക. കാരണം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരുപാട് പേര് പറ്റിക്കപ്പെടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ന്യൂസ് വന്നു എന്ന് പോയിട്ട് നിങ്ങൾ എടുത്ത് ചാടരുത്. അതായത് പലരും നമ്മളെയും കാട്ടി ബെറ്ററായിട്ട് നമ്മൾ ഓരോ വ്ളോഗേഴ്സിനെയും കാട്ടി അല്ലെങ്കിൽ ഓരോ കൗൺസിലേഴ്സിനെയും കാട്ടി ബെറ്ററായിട്ട് നിങ്ങളെ കൗൺസിൽ ചെയ്യാൻ പറ്റുന്ന നല്ല പറ്റിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള നെല്ലും പതിരും തിരിച്ചറിയുക. കാരണം ആ വെബ്സൈറ്റിൽ കയറി ഇത്ര വീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീക്സിന് ശേഷം മാത്രമായിരിക്കും അതിൻ്റെ ഇൻഫർമേഷൻ വരിക. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കെയറർ വിസ സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റഷാക്കുന്നുണ്ട് പിള്ളേരുടെ ഇടയിൽ, പിള്ളേരെ പാനിക്കാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാനിക്ക് കൊണ്ട് പല സ്റ്റുഡൻസും UKയിലേക്ക് വന്നുടൻ തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോഴ്സ് ഡ്രോപ്പ് ചെയ്യാനുള്ള തത്രപ്പാടിലാണ്. വന്ന് ഒരു മാസം രണ്ട് മാസം ആകാത്തതു മുമ്പ് തന്നെ കോഴ്സ് ഡ്രോപ്പ് ചെയ്യുന്നു. അങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നവർക്ക് വേറെ പ്രശ്നമുണ്ട്. UKBയുടെ സൈഡിൽ നിന്ന് എൻക്വയറി വരുന്നുണ്ട്, ഇല്ലെങ്കിൽ നോൺ ഒബ്ജക്ഷൻ ലെറ്റർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മേടിച്ചിട്ട് വരാൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുമാത്രമല്ല നമുക്ക് മുന്നേ ഞാനൊരു ഡീപോട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റിയെ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തേച്ച് ഒട്ടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കും. നിങ്ങളുള്ള ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കുക, തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കുക. കാരണം യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾ ഫീസ് അടച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നാളെ എന്ത് വരുന്നു നമുക്ക് കണ്ടു പറയാനോ നമുക്കൊന്നും പറയാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. കാരണം ഫ്യൂച്ചറിൽ ചിലപ്പോൾ നിങ്ങളെ പിടിക്കാനോ പിടിക്കപ്പെടാനുള്ള ചാൻസും ഉണ്ടാവും. കോഴ്സ് ഡ്രോപ്പ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് ആ ഫീസ് അവർ മെയിനായിട്ട് അവരുടെ ഫീസാണ് ഉദ്ദേശം. കാരണം ഒരുപാട് കുട്ടികൾ നമുക്കറിയാം ഫീസ് അടച്ചിട്ട് മാറിയിട്ടുള്ള കുട്ടികൾക്കൊന്നും ഇതുവരെ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. അല്ലാത്ത കുട്ടികൾക്കാണ്, ചില യൂണിവേഴ്സിറ്റി പേരുകളും കാര്യങ്ങളും എടുത്ത് പറയുന്നില്ല, പക്ഷേ പ്രോബ്ലംസ് വരുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും എനിക്കല്ല നിങ്ങൾക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവ് ആയിട്ടും എൻ്റർടൈനിങ് ആയിട്ടും തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൊക്കെ എനേബിൾ ചെയ്യുക. കാരണം ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഇനിയും നിങ്ങളെടുത്ത് വരാനായിട്ടുണ്ട്. ഓക്കെ, ബൈ.